ധ്യാനപീഠ ചിന്തകൾ. ധ്യാനപീഠ ചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 22:14 നമുക്ക് വായിച്ച് കേൾക്കാം. ബുക്ക് ഓഫ് ജെൻസിസ് chapter 22:14. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവയിരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ മകനായ ഇസഹാക്കിനെ മോറിയദേശത്ത് ദൈവം കാണിച്ച മലയിൽ യാഗം കഴിക്കുവാനായിട്ട് പോകുന്ന അബ്രഹാമിൻ്റെയും മകനായ ഇസഹാക്കിൻ്റെയും ചരിത്രമാണ് 22 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഒരു യാഗപീഠം പടുത്തതിന് ശേഷം തൻ്റെ മകനായ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി അവനെ അറുക്കുവാനായിട്ട് കത്തിയെടുക്കുമ്പോൾ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമിനെ വിളിച്ചു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്നുള്ള ആ അരുളപ്പാട് സ്വീകരിച്ച അബ്രഹാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന ആട്ടുകൊറ്റനെ കാണുകയും ഇസഹാക്കിൻ്റെ കെട്ടുകളെ അഴിച്ച് ഇസഹാക്കിന് പകരമായി അവിടെ ആട്ടുകൊറ്റനെ യാഗമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. അങ്ങനെ യാഗമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിന് അബ്രഹാം ഇട്ട പേരാണ് യഹോവ ഈരെ. ദൈവത്തെ അബ്രഹാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി. ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അബ്രഹാം ഇട്ട പേര് യഹോവ ഈരെ, എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവം എങ്ങനെയാണ് ഇവിടെ അബ്രഹാമിന് വേണ്ടി കരുതിയത് എന്ന് ചോദിച്ചാൽ, ഒരു ആട്ടുകൊറ്റനെ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇസഹാക്കിന് വേണ്ടി ദൈവം അവിടെ ഒരു വലിയ കരുതൽ നടത്തിയത്. വാസ്തവത്തിൽ അബ്രഹാമിന് തൻ്റെ മകനായ ഇസഹാക്കിനെ ഇവിടെ കത്തിച്ച് ഭസ്മമാക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് അബ്രഹാം അവിടേക്ക് പോയത്. എന്നാൽ അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കേണ്ട ആ ഇസഹാക്കിന് പകരമായി ദൈവം അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ കരുതി വെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1 ദൈവസന്നിധി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പേര് അഭിമാനത്തോടെ അബ്രഹാം വിളിച്ചു പറയുകയാണ്, യഹോവ ഈരെ, അവിടുന്ന് കരുതുന്ന ദൈവമാണ്. അബ്രഹാമിനെ ദൈവം കരുതി, ഇസഹാക്കിനെ ദൈവം കരുതി. മരണത്തിൻ്റെ തണുത്തകരം ഇസഹാക്കിനെ പിടിപെടുന്നതിന് മുമ്പേ ഇസഹാക്കിന് വേണ്ടി ദൈവം കരുതി ഒരു ആട്ടുകൊറ്റനെ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അഭിമാനത്തോടെ നമുക്കും ഓർക്കുവാൻ കഴിയും, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം അബ്രഹാം വെളിപ്പെടുത്തിയ ദൈവമാണ്. ആ ദൈവം കരുതുന്ന ദൈവമാണ്. എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയത്? ദൈവം നമുക്ക് വേണ്ടി കരുതേണ്ടിയ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ പറയുവാൻ കഴിയുന്നത്, നാഥ, അങ്ങ് കരുതുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് നിത്യനരകത്തിലേക്ക് പോയി നിത്യം മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ആ നിത്യമായ ന്യായവിധിയെ എന്നേക്കും മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇതാ ഒരു കുഞ്ഞാടിനെ കരുതിയിരുന്നു. നമുക്കേവർക്കും അറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു യോർദാൻ്റെ മണൽപ്പുറത്തൂടെ നടന്നു വരുന്ന കാഴ്ച കാണുമ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതെ, ഇവിടെയും ഒരു കുഞ്ഞാടിനെ നമുക്ക് കാണുവാൻ കഴിയും. എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരമായി ഒരു കുഞ്ഞാട് അറുക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാവിലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ പറയാം, നാഥ, അങ്ങ് കരുതുന്ന ദൈവമാണ്. ആർക്കു വേണ്ടി കരുതി? എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതി. നിത്യനരകത്തിൽ പോയി നിത്യകാലം അനുഭവിക്കേണ്ട ദണ്ഡനത്തെ എന്നേക്കും മാറ്റിത്തരുവാനായി എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കാലസമ്പൂർണതയിലെ തൻ്റെ പൊന്നോമന പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ ഇടയായിട്ട് തീർന്നു. അവിടുന്ന് ആ യാഗവേദിയിൽ എനിക്ക് വേണ്ടി വെന്തരിയുവാൻ ഇടയായിട്ട് തീർന്നു. ആ യാഗമരണത്താൽ എനിക്ക് ഒരു വസ്തുത മനസ്സിലായി, എനിക്ക് വേണ്ടി കരുതുന്നവനാണ് എൻ്റെ ദൈവം. ഇന്ന് രാവിലെ കാലം ആ ദൈവത്തിൻ്റെ വിലയേറിയ കരുതലിനെ നമുക്ക് ഓർക്കാം. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് ക്രൂശിൽ ഉടച്ചു കളഞ്ഞുകൊണ്ട് നമ്മെ കരുതിയ ദൈവസ്നേഹത്തെ നന്ദിയോടെ ഓർത്ത് നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ച് പിതാവായ ദൈവത്തെ ആരാധിക്കാം. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നിൻ സന്നിധി മാതി യേശുവേ, നിൻ കൃപ മാത്രം മാതി എനിക്ക്, കൊടുങ്കാറ്റുമോ